പുതിയ അധ്യയന വർഷത്തെ ക്ലാസുകൾ 90+ മൈ ട്യൂഷൻ ആപ്പിൽ ആരംഭിച്ചിരിക്കുന്നു. നമസ്കാരം, ഹൺഡ്രഡ് ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ പ്രിൻസി കണ്ണൻ. നോക്കാം ഈ ദിനത്തിലെ 100 വാർത്തകൾ. വളരെ വേഗം ആദ്യം പ്രധാന വാർത്തകൾ. ടൌട്ടെ ചുഴലിക്കാറ്റിന്റെ ഭീതിയൊഴിഞ്ഞ സംസ്ഥാനം. തീരങ്ങളിൽ ശക്തമായ കടലാക്രമണം, ഉയർന്ന തിരമാലയ്ക്ക് സാധ്യതയെന്ന് മുന്നറിയിപ്പ്. ചെല്ലാനവും കുട്ടനാട്ടും വെള്ളക്കെട്ടിൽ, 4 ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട്. അതിതീവ്ര ചുഴലിക്കാറ്റായി ടൌട്ടെ ഗുജറാത്ത് തീരത്തേക്ക്. വെരാവലിൽ നിന്ന് 620 കിലോമീറ്റർ അകലെയെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. അഹമ്മദാബാദിൽ 15,000 കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു. ഗോവയിലും കർണാടകയിലും കനത്ത നാശനഷ്ടം. കർണാടകയിൽ 4, ഗോവയിൽ 2 വീതം മരണം. 6 ജില്ലകളിൽ അതിതീവ്ര മഴ. ഗോവയിലേക്കുള്ള എല്ലാ വിമാന സർവീസുകളും റദ്ദാക്കി. കോഴിക്കോട് ബേപ്പൂരിൽ നിന്നും കാണാതായ അജ്മീർ ഷാ എന്ന ബോട്ട് കണ്ടെത്തി. ബോട്ട് കണ്ടെത്തിയത് മംഗലാപുരത്തെ പുറംകടലിൽ നിന്ന്. മത്സ്യത്തൊഴിലാളികൾ സുരക്ഷിതരെന്ന് അധികൃതർ. കോട്ടയത്ത് നദികളിൽ ജലനിരപ്പ് ഉയരുന്നു. തീരപ്രദേശത്ത് താമസിക്കുന്നവർക്ക് ജാഗ്രതാ നിർദ്ദേശം. മീനച്ചിലാറിൽ പ്രളയ മുന്നറിയിപ്പുമായി കേന്ദ്ര ജലകമ്മീഷൻ. കൊച്ചി വല്ലാർപ്പാടത്ത് മത്സ്യത്തൊഴിലാളിയുടെ മൃതദേഹം കരക്കടിഞ്ഞു. മരിച്ചത് കൊല്ലം സ്വദേശി ആന്റണി. സുഹൃത്തിനൊപ്പം ആന്റണി മത്സ്യബന്ധനത്തിന് പോയത് വെള്ളിയാഴ്ച. മണിമലയാറിൽ കേന്ദ്ര ജലകമ്മീഷന്റെ ഓറഞ്ച് അലേർട്ട്. അപകടനിലയ്ക്ക് മുകളിൽ ജലനിരപ്പ് എന്ന മുന്നറിയിപ്പ്. ജലനിരപ്പ് കുറഞ്ഞു വരുന്നുണ്ടെന്നും CWC പ്രളയ മുന്നറിയിപ്പ് വിഭാഗം. കോഴിക്കോട് മെഡിക്കൽ കോളേജ് മോർച്ചറിയിൽ നിന്നും കോവിഡ് ബാധിതന്റെ മൃതദേഹം മാറിപ്പോയതായി പരാതി. കുന്നമംഗലം സ്വദേശി സുന്ദരന്റെ മൃതദേഹമാണ് മാറിപ്പോയത്. കുന്നമംഗലം ശ്മശാനത്തിൽ മൃതദേഹം സംസ്കരിച്ച ശേഷമാണ് മാറിപ്പോയ വിവരം അറിഞ്ഞത്. സുന്ദരന്റെ മൃതദേഹത്തിന് പകരം കക്കോടി സ്വദേശി കൗസല്യയുടെ മൃതദേഹവുമാണ് സംസ്കരിച്ചത്. കേരളത്തിൽ ഇന്ന് 29,704 പേർക്ക് കോവിഡ്. 89 മരണം. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 25.61%. സംസ്ഥാനത്ത് ഇന്ന് അർദ്ധരാത്രി മുതൽ 4 ജില്ലകളിൽ ട്രിപ്പിൾ ലോക്ഡൌൺ. കർശന നിയന്ത്രണം തിരുവനന്തപുരം, എറണാകുളം, മലപ്പുറം, തൃശൂർ ജില്ലകളിൽ. 4 ജില്ലകളിലും മാർഗനിർദ്ദേശം പുറത്തിറക്കി. തിരുവനന്തപുരത്ത് പോലീസ് നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. നഗരത്തിൽ ഇടറോഡുകൾ അടച്ചു. രാജ്യത്തെ പ്രതിദിന കോവിഡ് കേസുകളിൽ തുടർച്ചയായ 7 ദിവസവും കുറവ് രേഖപ്പെടുത്തി. 24 മണിക്കൂറിനിടെ സ്ഥിരീകരിച്ചത് 311,170 പോസിറ്റീവ് കേസുകളും 4,077 മരണവും. ലോക്ഡൌൺ നിയന്ത്രണങ്ങൾ നീട്ടി കൂടുതൽ സംസ്ഥാനങ്ങൾ. റഷ്യയിൽ നിന്നുള്ള സ്പുട്നിക് ബി വാക്സിന്റെ 2 ബാച്ച് ഹൈദരാബാദിലെത്തി. വാക്സിന്റെ ഉൽപാദനം ഇന്ത്യയിൽ വർദ്ധിപ്പിക്കുമെന്ന് റഷ്യ. സിംഗിൾ ഡോസ് വാക്സിനായ സ്പുട്നിക് ലൈറ്റ് ഇന്ത്യയിലെത്തിക്കാൻ പദ്ധതിയുണ്ടെന്നും അറിയിപ്പ്. പുതിയ കോവിഡ് മുൻനിര പോരാളികളെ പട്ടികയിൽ ചേർത്തതിന് കേന്ദ്രത്തിന് അതൃപ്തി. കേന്ദ്ര വിഹിതത്തിൽ നിന്ന് വാക്സിൻ നൽകില്ല. ഇവർക്ക് സംസ്ഥാനങ്ങൾ സ്വന്തം ചിലവിൽ വാക്സിൻ നൽകണമെന്ന് കേന്ദ്രം. 18-45 ഇടയിൽ പ്രായമുള്ളവരുടെ വാക്സിനേഷനിൽ ആരോഗ്യവകുപ്പിന്റെ മാർഗനിർദ്ദേശം ഇറങ്ങി. ഹൃദ്രോഗം ഉൾപ്പെടെ ഗുരുതര രോഗമുള്ളവർക്ക് മുൻഗണന. സ്പോട്ട് രജിസ്ട്രേഷൻ നിർത്തും. വാക്സിൻ വിതരണം ഓൺലൈനായി. രജിസ്റ്റർ ചെയ്തവർക്ക് മാത്രം. ആദ്യം വാക്സിൻ നൽകുക മുൻഗണനാ വിഭാഗങ്ങൾക്ക് മാത്രം. ട്രിപ്പിൾ ലോക്ഡൌണിനിടെ പരീക്ഷ നടത്തരുതെന്ന് കോതമംഗലം ധർമ്മഗിരി കോളേജ് ഓഫ് നഴ്സിംഗിന് നഴ്സിംഗ് കൌൺസിലിന്റെ നിർദ്ദേശം. നടപടി പരീക്ഷ നടത്താനുള്ള നീക്കം. 24 പുറത്തു കൊണ്ടുവന്നതിന് പിന്നാലെ പരീക്ഷ മാറ്റിവെച്ചെന്ന് കോളേജ് പ്രിൻസിപ്പൽ. മെയ് 18-19 തീയതികളിൽ നടത്താൻ നിശ്ചയിച്ചിരുന്ന KPCC രാഷ്ട്രീയകാര്യ സമിതി യോഗം മാറ്റിവെച്ചു. ട്രിപ്പിൾ ലോക്ഡൌണിനെ തുടർന്ന് യോഗം മാറ്റിയതായി KPCC പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ. പുതുക്കിയ തീയതി പിന്നീടറിയും. 2 മന്ത്രിസ്ഥാനം വേണമെന്ന് കേരള കോൺഗ്രസ് എം പാർലമെന്ററി പാർട്ടി യോഗം. റോഷി അഗസ്റ്റിനെ കേരള കോൺഗ്രസ് എം നിയമസഭാ കക്ഷി നേതാവായി തെരഞ്ഞെടുത്തു. ഡോക്ടർ എൻ ജയരാജ് ഉപനേതാവ്. പാർട്ടി വിപ്പായി അഡ്വക്കേറ്റ് ജോബ് മൈക്കിളിനെ തെരഞ്ഞെടുത്തു. മന്ത്രിസ്ഥാനത്തേക്ക് മുൻമന്ത്രി ഇ ചന്ദ്രശേഖരനെ CPI പരിഗണിക്കില്ല. ഒരു തവണ മന്ത്രിയായവരെ പരിഗണിക്കേണ്ടതില്ലെന്ന നിബന്ധന കർശനമായി നടപ്പാക്കും. 4 മന്ത്രിമാരും പുതുമുഖങ്ങൾ. P. പ്രസാദും കെ രാജനും മന്ത്രിസഭയിലേക്ക്. കൊല്ലത്ത് നിന്ന് ജയ ചിഞ്ചുറാണിയോ PS സുപാലോ മന്ത്രിയാകും. EK വിജയനും സാധ്യത. ചിറ്റേം ഗോപകുമാർ ഡെപ്യൂട്ടി സ്പീക്കറായേക്കും. അന്തിമ തീരുമാനം ചൊവ്വാഴ്ച ചേരുന്ന CPI സംസ്ഥാന കൌൺസിലിൽ. 1 MLA മാത്രമുള്ള ഘടകകക്ഷികൾക്ക് ടേം വ്യവസ്ഥയിൽ മന്ത്രിസ്ഥാനം നൽകാൻ LDFൽ ധാരണ. കേരള കോൺഗ്രസ് ബി, ജനാധിപത്യ കേരള കോൺഗ്രസ്, കോൺഗ്രസ് എസ്, INL കക്ഷികൾക്ക് 2.5 വർഷം വീതം മന്ത്രിസ്ഥാനം ലഭിക്കും. LJDക്കും കോവൂർ കുഞ്ഞുമോനും മന്ത്രിസ്ഥാനമുണ്ടാകില്ല.
രണ്ടാം പിണറായി സർക്കാരിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കുന്നവരുടെ എണ്ണം കുറയ്ക്കും. സിപിഐഎം സിപിഐ ഉഭയകക്ഷി ചർച്ചയിൽ ധാരണ. സത്യപ്രതിജ്ഞാവേദി സെൻട്രൽ സ്റ്റേഡിയത്തിൽ നിന്ന് മാറ്റിയേക്കില്ല. ജെല്ലി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാനില്ലെന്ന് AICC നേതൃത്വത്തോട് രമേശ് ചെന്നിത്തല. തെറ്റായ വിവരങ്ങൾ കേന്ദ്ര നേതൃത്വത്തെ ധരിപ്പിക്കാൻ ശ്രമമുണ്ടെന്ന് പരാതി. സംഘടനാപരമായ പിഴവുകൾ തിരുത്താനുള്ള നടപടികളെ പൂർണ്ണമായും പിന്തുണയ്ക്കുമെന്നും രമേശ് ചെന്നിത്തല. ഇസ്രായേൽ കൊല്ലപ്പെട്ട സൌമ്യയ്ക്ക് നാടിന്റെ അന്ത്യാഞ്ജലി. കിരീത്തോലുള്ള നിത്യസഹായ മാതാപ്പള്ളിയിൽ സൌമ്യയുടെ മൃതദേഹം സംസ്കരിച്ചു. അന്തിമോപചാരം അർപ്പിച്ച് ഇസ്രായേൽ പ്രതിനിധികൾ. സൌമ്യയുടെ കുടുംബത്തിനൊപ്പമുണ്ടെന്ന് ഇസ്രായേൽ കോൺസുലേറ്റ് ജനറൽ. സൗദിയിൽ വാഹനാപകടത്തിൽ രണ്ട് മലയാളികൾ മരിച്ചു. മലപ്പുറം ചെമ്മാട് സ്വദേശികളായ മുഹമ്മദ് വസീം മുഹമ്മദ് മുനീബ് എന്നിവരാണ് മരിച്ചത്. ദമാമിലേക്ക് പോകുന്നതിനിടയിൽ ഇവർ സഞ്ചരിച്ച കാറിൽ എതിർദിശയിൽ നിന്ന് വന്ന വാഹനം ഇടിക്കുകയായിരുന്നു. മൃതദേഹങ്ങൾ അൽ റെയിൻ ആശുപത്രിയിലേക്ക് മാറ്റി. രാജ്യത്ത് ഇന്ധനവില വീണ്ടും കൂട്ടി. പെട്രോളിന് 24 പൈസയും ഡീസലിന് 29 പൈസയുമാണ് വർദ്ധിപ്പിച്ചത്. കൊച്ചിയിൽ ഇന്നത്തെ പെട്രോൾ വില ലിറ്ററിന് 92.68 രൂപയും ഡീസലിന് 87.71 രൂപയും. ഈ മാസം ഇന്ധനവില കൂട്ടുന്നത് 9ാം തവണ. ആധാർ ഇല്ലാത്തതിന്റെ പേരിൽ കോവിഡ് ബാധിതർക്ക് സേവനങ്ങൾ നിഷേധിക്കരുതെന്ന് യുണീക്ക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി. വാക്സിനേഷൻ, മരുന്ന്, ആശുപത്രി അഡ്മിഷൻ, ചികിത്സ എന്നിവ ആധാറിന്റെ അടിസ്ഥാനത്തിൽ ആക്കരുത്. ഏതെങ്കിലും സേവനങ്ങൾ നിഷേധിക്കാനുള്ള മാനദണ്ഡമായി ആധാറിനെ ദുരുപയോഗം ചെയ്യാൻ പാടില്ലെന്നും നിർദ്ദേശം. DC ബുക്സ് സംഘടിപ്പിച്ച ഖസാക്കിന്റെ ഇതിഹാസം സുവർണ ജൂബിലി നോവൽ പുരസ്കാരം പ്രഖ്യാപിച്ചു. കിങ് ജോൺസിന്റെ ചട്ടമ്പി ശാസ്ത്രം എന്ന നോവൽ പുരസ്കാരത്തിന് അർഹമായി. 1,00,000 രൂപയും OV വിജയൻ രൂപകൽപ്പന ചെയ്ത ശില്പവും പ്രശസ്തി പത്രവുമാണ് പുരസ്കാരം. കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളിൽ കൂടുതൽ സജീവമാകാൻ മുസ്ലിം ലീഗ്. വാർഡ് പഞ്ചായത്ത് തലങ്ങളിൽ നടത്തുന്ന പ്രവർത്തനങ്ങളുമായി സഹകരിക്കാൻ തീരുമാനം. സർക്കാരും ജില്ലാ ഭരണകൂടവുമായി സഹകരിച്ച് പ്രവർത്തനങ്ങൾ സജീവമാക്കുമെന്ന് മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടി. മുതിർന്ന കോൺഗ്രസ് നേതാവ് ആര്യാടൻ മുഹമ്മദിന്റെ സഹോദരി നഫീസ കോവിഡ് ബാധിച്ച് മരിച്ചു. 87 വയസ്സായിരുന്നു അന്ത്യം. ഇന്ന് പുലർച്ചെ കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ സംസ്കാരം നിലമ്പൂർ ചന്തക്കുന്ന് ജുമാ മസ്ജിദിൽ നടന്നു. ഓസ്ട്രേലിയ ബിസിനസ് ആൻഡ് കമ്മ്യൂണിറ്റിയുടെ ഈ വർഷത്തെ വുമൺ ഓഫ് ദ ഇയർ പുരസ്കാരം നർത്തകിയും സംരംഭകയുമായ ഡോക്ടർ ചൈതന്യ ഉണ്ണിക്ക്. പ്രവാസിയും കോഴിക്കോട് സ്വദേശിനിയുമായ ചൈതന്യ ഒ ചന്ദുമേനോന്റെ ചെറുമകളാണ്. ഹരിയാനയിലെ ഹിസാറിൽ കർഷകരും പോലീസും തമ്മിൽ സംഘർഷം. ബാരിക്കേഡുകൾ മറിച്ചിട്ട് കർഷകർ. സംഘർഷമുണ്ടായത് മുഖ്യമന്ത്രി മനോഹർ ലാൽ ഖട്ടറിനെതിരെ പ്രതിഷേധിക്കാനെത്തിയ കർഷകരെ പോലീസ് തടഞ്ഞതോടെ ലാത്തിചാർജിൽ നിരവധി കർഷകർക്ക് പരിക്ക്. ലീല ഗ്രൂപ്പ് സ്ഥാപകൻ ക്യാപ്റ്റൻ CP കൃഷ്ണൻ നായരുടെ ഭാര്യ ലീല കൃഷ്ണൻ നായർ അന്തരിച്ചു. അന്ത്യം മുംബൈ ബ്രീച്ച് കാൻഡി ആശുപത്രിയിൽ. വാർദ്ധക്യ സഹജമായ അസുഖത്തെ തുടർന്ന് സംസ്കാരം മുംബൈയിൽ നടന്നു. അനുശോചനം അറിയിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ. പശ്ചിമബംഗാളിൽ സബർബൻ ട്രെയിനുകളും EMU ട്രെയിൻ സർവീസുകളും താൽക്കാലികമായി നിർത്തിവയ്ക്കും. മെയിൽ, എക്സ്പ്രസ്, പാഴ്സൽ ട്രെയിനുകൾ, ചരക്ക് ട്രെയിനുകൾ എന്നിവ സർവീസ് നടത്തും. തീരുമാനം കോവിഡ് വ്യാപനം കണക്കിലെടുത്ത്. ഭോപ്പാലിൽ കർഫ്യൂ ഈ മാസം 24 വരെ നീട്ടി. അടിയന്തര സർവീസുകൾക്ക് മാത്രം യാത്രാനുമതി. തീരുമാനം കോവിഡ് വ്യാപന സാഹചര്യം കണക്കിലെടുത്ത്. മുംബൈയിൽ നാളെ കോവിഡ് വാക്സിനേഷൻ ഉണ്ടാവില്ലെന്ന് മേയർ കിഷോരി പദ്നേക്കർ. ചൊവ്വാഴ്ച മുതൽ വാക്സിൻ വിതരണം പുനരാരംഭിക്കും. നടപടി ടൌറ്റെ ചുഴലിക്കാറ്റ് ഭീഷണി ഉള്ളതിനാൽ. ഡൽഹിയിൽ ലോക്ഡൌൺ ഒരാഴ്ച കൂടി നീട്ടി. 3 മുനിസിപ്പൽ കോർപ്പറേഷനുകൾ 1,051 കോടി രൂപ സഹായം അനുവദിച്ച സർക്കാർ. ആരോഗ്യ പ്രവർത്തകർക്കും മറ്റ് ജീവനക്കാർക്കും ശമ്പളം നൽകുന്നതിനായാണ് തുക അനുവദിച്ചതെന്ന് മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ. ഹരിയാനയിൽ 500 കിടക്കുകളോട് കൂടിയ കോവിഡ് പരിചരണ കേന്ദ്രം ഉദ്ഘാടനം ചെയ്ത് മുഖ്യമന്ത്രി മനോഹർ ലാൽ ഖട്ടർ. കോവിഡ് പരിചരണ കേന്ദ്രം ഒരുക്കിയത് പാനിപ്പട്ടിലെ ഗുരുതേജ് ബഹദൂർ സഞ്ജീവനി ആശുപത്രിയിൽ. ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്ത പെട്രോളിയം മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. കുംഭമേളയ്ക്കായി ഒരുക്കിയ ഹരിദ്വാറിലെ ബാബ ബർഫാനി ആശുപത്രിയിൽ കോവിഡ് മരണം മറച്ചുവെച്ചതായി റിപ്പോർട്ട്. 25 April മെയ് 12 ഇടയിൽ മരിച്ചത് 75 പേർ. ഔദ്യോഗിക കണക്കിൽ പക്ഷേ 10 മരണം മാത്രം. വിശദീകരണം ആവശ്യപ്പെട്ട് ആശുപത്രിക്ക് നോട്ടീസ് അയച്ച് ഉത്തരാഖണ്ഡ് സർക്കാർ. പശ്ചിമബംഗാളിലെ ഭട്ട്പാറയിൽ ബോംബാക്രമണം. 4 പേർക്ക് പരിക്ക്. അന്വേഷണം ആരംഭിച്ചതായി പോലീസ് കമ്മീഷണർ മനോജ് വർമ്മ.
ഉത്തരാഖണ്ഡിലെ കേദാർനാഥ് ക്ഷേത്രം നാളെ തുറക്കും. ഭക്തരെ പ്രവേശിപ്പിക്കുക. കോവിഡ് നിയന്ത്രണങ്ങൾ പാലിച്ച് ക്ഷേത്രം തുറക്കുന്നത് മാസങ്ങൾ നീണ്ട ഇടവേളയ്ക്ക് ശേഷം. ഡൽഹിയിലെ സറായ്കാലേ ഖാൻ ശ്മശാനത്തിൽ മൃതദേഹങ്ങൾ സംസ്കരിക്കുന്നതിന് കൂടുതൽ സൌകര്യം ഏർപ്പെടുത്തും. നടപടി കോവിഡ് രണ്ടാംഘട്ട വ്യാപനത്തിൽ വൻ തിരക്ക് അനുഭവപ്പെട്ടത് കണക്കിലെടുത്ത് ലോക്ഡൌൺ അവസാനിച്ചാൽ ഉടൻ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുമെന്ന് അധികൃതർ. ഗുജറാത്തിലെ തീരപ്രദേശങ്ങളിൽ നിന്ന് 1.5 ലക്ഷം പേരെ മാറ്റിപ്പാർപ്പിച്ചതായി സർക്കാർ. ദേശീയ സംസ്ഥാന ദുരന്ത നിവാരണ സേനയുടെ 54 സംഘങ്ങൾ മേഖലയിൽ. നടപടി ടൌട്ടെ ചുഴലിക്കാറ്റിന്റെ പശ്ചാത്തലത്തിൽ. കോൺഗ്രസ് നേതാവും രാജ്യസഭാ എംപിയുമായ രാജീവ് സത്താവ് കോവിഡ് ബാധിച്ച് മരിച്ചു. 46 വയസ്സായിരുന്നു അന്ത്യം. പൂനെയിലെ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയവേ രാജീവ് സത്താവിന് കോവിഡ് സ്ഥിരീകരിച്ചത് കഴിഞ്ഞ മാസം 22. കർണാടകയിൽ 31,531 പേർക്ക് കൂടി കോവിഡ്. 24 മണിക്കൂറിനിടെ റിപ്പോർട്ട് ചെയ്തത് 403 മരണം. 36,475 പേർക്ക് രോഗമുക്തി. സംസ്ഥാനങ്ങൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കുമായി ഇതുവരെ 20 കോടി ഡോസ് വാക്സിനുകൾ സൌജന്യമായി വിതരണം ചെയ്തുവെന്ന് ആരോഗ്യമന്ത്രാലയം. 3 മാസത്തിനകം 51 ഡോസ് കൂടി സംസ്ഥാനങ്ങൾക്ക് നൽകും. വാക്സിനേഷൻ എത്രയും വേഗം പൂർത്തിയാക്കണമെന്നും നിർദ്ദേശം. കേന്ദ്ര സർക്കാർ സംസ്ഥാനങ്ങൾക്ക് നൽകിയ വെന്റിലേറ്ററുകളുടെ ഉപയോഗത്തിൽ അടിയന്തര ഓഡിറ്റിംഗ് നടത്താൻ നിർദ്ദേശം നൽകി പ്രധാനമന്ത്രി. നടപടി ചില സംസ്ഥാനങ്ങളിൽ വെന്റിലേറ്ററുകൾ ഉപയോഗിക്കാതെ കിടക്കുന്നുവെന്ന റിപ്പോർട്ടുകളെ തുടർന്ന് ആരോഗ്യ പ്രവർത്തകർക്ക് ആവശ്യമായ പരിശീലനം നൽകാനും നിർദ്ദേശം. ഡൽഹി LNJP ആശുപത്രിയുടെ സഹകരണത്തോടെ രാംലീല മൈതാനത്ത് സജ്ജമാക്കിയ താൽക്കാലിക ആശുപത്രി പ്രവർത്തനം തുടങ്ങി. 500 ICU കിടക്കുകൾ സജ്ജമെന്ന് മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ. കോവിഡ് ബാധിതരായി വീട്ടിൽ കഴിയുന്നവർക്ക് ആശ്വാസം പകരാൻ സൗജന്യ ടെലി കൺസൾട്ടേഷൻ സൌകര്യമൊരുക്കി ഡൽഹി മലയാളി അസോസിയേഷൻ. ഡോക്ടേഴ്സുമായി ഫോണിലൂടെ ചികിത്സാ മാർഗനിർദ്ദേശങ്ങൾ സ്വീകരിക്കാനാകുമെന്ന് GMA കേന്ദ്ര കമ്മിറ്റി. വൈകിട്ട് 4:30 ശേഷം ഡോക്ടേഴ്സിനെ ബന്ധപ്പെടാം. ഡൽഹിയിൽ ഓക്സിജൻ സിലിണ്ടറുകളും മരുന്നുകളും നൽകാമെന്ന വ്യാജേന 1,000-ലധികം പേരെ കബളിപ്പിച്ച കേസിൽ 2 വിദേശ പൌരന്മാർ അറസ്റ്റിൽ. പ്രതികളിൽ നിന്ന് 165 സിം കാർഡുകൾ, 22 മൊബൈൽ ഫോണുകൾ, 5 ലാപ്ടോപ്പുകൾ എന്നിവ കണ്ടെടുത്തു. സംഭവത്തിൽ കൂടുതൽ അന്വേഷണം ആരംഭിച്ച് പോലീസ്. മഹാരാഷ്ട്രയിലെ ബാന്ദ്രയിൽ 19-കാരിയെ ബലാത്സംഗം ചെയ്ത കേസിൽ 3 പേർ പിടിയിൽ. കേസിനാസ്പദമായ സംഭവം നടന്നത് കഴിഞ്ഞ ബുധനാഴ്ച. പ്രതികൾ ഈ മാസം 19 വരെ റിമാൻഡ്. ലോകത്ത് കോവിഡ് ബാധിതരുടെ എണ്ണം 16,32,00,000 പിന്നിട്ടു. മരണസംഖ്യ 33 ലക്ഷം കടന്നു. 14 കോടിയിലധികം പേർക്ക് രോഗമുക്തി. ഓസ്ട്രേലിയൻ അതിർത്തികൾ 2022 പകുതിയോടെ മാത്രമേ തുറക്കൂവെന്ന് പ്രധാനമന്ത്രി സ്കോട്ട് മോറിസൺ. തീരുമാനത്തിൽ മാറ്റമുണ്ടാകില്ല. കോവിഡ് വ്യാപനത്തിൽ ഓസ്ട്രേലിയ അതിർത്തികൾ അടച്ചത് 2020. ലോകത്ത് കോവിഡ് പ്രതിരോധത്തിൽ മുന്നിൽ നിൽക്കുന്ന രാജ്യമാണ് ഓസ്ട്രേലിയ. അഫ്ഗാൻ വ്യോമാക്രമണത്തിൽ 5 തീവ്രവാദികൾ കൊല്ലപ്പെട്ടു. 12 പേർക്ക് പരിക്ക്. താലിബാൻ ഒളിത്താവളത്തിന് നേരെ ആക്രമണമുണ്ടായത് 3 ദിവസത്തെ വെടിനിർത്തൽ അവസാനിപ്പിച്ച് മണിക്കൂറുകൾക്ക് ശേഷം. തായ്വാൻ കടലിടുക്കിൽ ചൈനീസ് മണ്ണുമാന്തി കപ്പൽ മറിഞ്ഞ് 1 മരണം, 3 പേരെ കാണാതായി. അപകടമുണ്ടായത് ക്യുമി ദ്വീപിൽ നിന്ന് 60 നോട്ടിക്കൽ മൈൽ അകലെ. കാണാതായവർക്ക് വേണ്ടിയുള്ള തെരച്ചിൽ തുടരുകയാണ്. തുർക്കിയിൽ നാളെ മുതൽ ലോക്ഡൌൺ നിയന്ത്രണങ്ങൾ ലഘൂകരിക്കും. രാജ്യത്ത് രാത്രികാല കർഫ്യൂ ഏർപ്പെടുത്തുമെന്ന് ആഭ്യന്തര മന്ത്രാലയം. നടപടി കോവിഡ് വ്യാപനത്തോത് കുറഞ്ഞ പശ്ചാത്തലത്തിൽ. അസ്ട്രാസെനക്ക വാക്സിൻ വിതരണം നിർത്തിവെച്ച് ഇന്തോനേഷ്യ. തീരുമാനം വാക്സിൻ സ്വീകരിച്ച ആരോഗ്യ പ്രവർത്തകൻ അലർജിയെ തുടർന്ന് മരിച്ച പശ്ചാത്തലത്തിൽ. ഇന്തോനേഷ്യയിൽ ബോട്ട് മറിഞ്ഞ് 7 വിനോദസഞ്ചാരികൾ മരിച്ചു. അപകടമുണ്ടായത് ജാവ ദ്വീപിൽ ബോട്ടിൽ സെൽഫി എടുക്കുന്നതിനിടെ ബോട്ടിന്റെ ബാലൻസ് നഷ്ടപ്പെട്ടതാണ് അപകട കാരണമെന്ന് അധികൃതർ. കാണാതായവർക്ക് വേണ്ടി തെരച്ചിൽ തുടരുകയാണ്. ഗ്രീസിൽ വിനോദസഞ്ചാരികൾക്കായി ബീച്ചുകൾ തുറന്നു. കോവിഡ് വ്യാപനത്തെ തുടർന്ന് മാസങ്ങളുടെ ഇടവേളയ്ക്ക് ശേഷമാണ് ബീച്ചുകൾ തുറന്നത്. വടക്കേ ഇംഗ്ലണ്ടിലെ ലങ്കാഷിയറിൽ ഗ്യാസ് സ്ഫോടനത്തിൽ 1 കുട്ടി മരിച്ചു. 4 പേർക്ക് പരിക്ക്. സ്ഫോടനത്തിൽ 2 വീടുകൾ പൂർണ്ണമായി തകർന്നു. വീട്ടിലുണ്ടായവരെ മാറ്റിപ്പാർപ്പിച്ചതായി അധികൃതർ. 52 സ്റ്റാർലിംഗ് മൈക്രോ സാറ്റലൈറ്റുകൾ അടങ്ങിയ ഫാൽക്കൺ 9 റോക്കറ്റ് വിക്ഷേപണം വിജയകരമായി പൂർത്തിയാക്കി സ്പേസ് എക്സ്. ഫ്ലോറിഡയിലെ കെനഡി സ്പേസ് സെന്ററിൽ വച്ചായിരുന്നു വിക്ഷേപണം. എഫ് എ കപ്പ് കിരീടം സ്വന്തമാക്കി ലെസ്റ്റർ സിറ്റി. കലാശപ്പൂരിൽ കരുത്തരായ ചെൽസിയെ എതിരില്ലാത്ത 1 ഗോളിനാണ് തോൽപ്പിച്ചത്. ലെസ്റ്റർ സിറ്റിയുടെ ആദ്യ കിരീട നേട്ടമാണിത്.
ഇറ്റാലിയൻ ലീഗിൽ യുവന്റസിന് ജയം. ഇന്റർ മിലാനെ തോൽപ്പിച്ചത് 2-3 ഗോളിന്. ജയത്തോടെ 75 പോയിന്റുമായി യുവന്റസ് ലീഗിൽ 4 സ്ഥാനത്ത്. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ ക്രിസ്റ്റൽ പാലസിന് ജയം. ആസ്റ്റൺ വില്ലയെ 2-3 ഗോളിന് പരാജയപ്പെടുത്തി. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ ഇന്ന് എവർട്ടൺ ഷെഫീൽഡ് യുണൈറ്റഡ് പോരാട്ടം. മത്സരം അല്പസമയത്തിനകം ആരംഭിക്കും. ഇനി കാണാം ജില്ലാ വാർത്തകൾ. തിരുവനന്തപുരം ജില്ലയിൽ 2818 പേർക്ക് കൂടി കോവിഡ്. 2640 പേർക്ക് സമ്പർക്കത്തിലൂടെ രോഗബാധ. ജില്ലയിൽ ഇന്ന് 2989 പേർ രോഗമുക്തി നേടി. തിരുവനന്തപുരത്ത് യൂത്ത് കോൺഗ്രസ് മണ്ഡലം സെക്രട്ടറിയെ ആക്രമിച്ച സംഭവത്തിൽ 4 DYFE പ്രവർത്തകർക്കെതിരെ വധശ്രമത്തിന് കേസെടുത്ത് പോലീസ്. പ്രതികളെ ഉടൻ അറസ്റ്റ് ചെയ്യും. പരുക്കേറ്റ യൂത്ത് കോൺഗ്രസ് മണ്ഡലം സെക്രട്ടറി രതീഷ് ചികിത്സയിൽ. കോവിഡ് ബാധിതർക്ക് ഡോക്ടറുടെ സേവനം വീട്ടിൽ ഉറപ്പുവരുത്തുന്ന പദ്ധതിയുമായി തിരുവനന്തപുരം പാറശാല ബ്ലോക്ക് പഞ്ചായത്ത് കരുതലോടെ അരികെ എന്ന പദ്ധതിയിലൂടെ ഡോക്ടേഴ്സ് രോഗികളുടെ വീടുകളിലെത്തി പരിശോധിക്കും. മൊബൈൽ ലാബ് സൌകര്യവും സജ്ജമാണ്. കൊല്ലം ജില്ലയിൽ 2416 പേർക്ക് കൂടി കോവിഡ്. 2403 പേർക്ക് സമ്പർക്കത്തിലൂടെ രോഗബാധ. ജില്ലയിൽ ഇന്ന് 1626 പേർക്ക് രോഗമുക്തി. കൊല്ലത്ത് കെയർ ചവറ പദ്ധതിയിലേക്ക് 100 പൾസോക്സിമീറ്ററുകൾ സംഭാവന ചെയ്ത് ചവറയിലെ സംഗമം വാട്സാപ്പ് കൂട്ടായ്മ. കോവിഡ് പ്രതിരോധത്തിനായി ചവറയിലെ നിയുക്ത MLA ഡോക്ടർ സുജിത് വിജയന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച പദ്ധതിയാണ് കെയർ ചവറ. ആലപ്പുഴ ജില്ലയിൽ 1761 പേർക്ക് കൂടി കോവിഡ്. 1758 പേർക്ക് സമ്പർക്കത്തിലൂടെ രോഗബാധ. ജില്ലയിൽ ഇന്ന് 2050 പേർ രോഗമുക്തരായി. പത്തനംതിട്ട ജില്ലയിൽ 798 പേർക്കാണ് ഇന്ന് കോവിഡ് സ്ഥിരീകരിച്ചത്. 756 പേർക്ക് സമ്പർക്ക രോഗബാധ. ജില്ലയിൽ ഇന്ന് 315 പേർക്ക് രോഗമുക്തി. കോട്ടയം ജനറൽ ആശുപത്രിയിലുള്ള കോവിഡ് ബാധിതർക്കും കൂട്ടിരിപ്പുകാർക്കും ഭക്ഷണവുമായി വിജയപുരം രൂപത. നാഗമ്പടം സെന്റ് ആന്റണീസ് തീർത്ഥാടന കേന്ദ്രവും വിജയപുരം സോഷ്യൽ സർവീസ് സൊസൈറ്റിയും ചേർന്നാണ് ഭക്ഷണ വിതരണം നടത്തുന്നത്. കോട്ടയം പൂഞ്ഞാർ തെക്കേക്കര ഗ്രാമപഞ്ചായത്തിലെ ഡൊമിസിലറി കെയർ സെന്റർ പ്രവർത്തനം ആരംഭിച്ചു. പനിത്തോട്ടം ഹോളി സ്പിരിറ്റ് സ്കൂളിലെ DCC ഉദ്ഘാടനം ചെയ്ത് നിയുക്ത MLA സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ. വീട്ടിൽ തനിയെ താമസിക്കാൻ സാഹചര്യമില്ലാത്തവർക്ക് ഡൊമിസിലറി കെയർ സെന്ററിൽ പ്രവേശനം നൽകും. കാറ്റിലും മഴയിലും നാശം സംഭവിച്ച കോട്ടയം വാഗമൺ കുരിശുമല ആശ്രമവും കൃഷിയിടങ്ങളും സന്ദർശിച്ച് നിയുക്ത പൂഞ്ഞാർ MLA സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ. 3 ഏക്കറോളം സ്ഥലത്തെ കൃഷി പൂർണ്ണമായും നശിച്ചു. 50 ലക്ഷത്തോളം രൂപയുടെ നാശനഷ്ടങ്ങൾ സംഭവിച്ചതായാണ് വിലയിരുത്തൽ. മന്ത്രി MM മണിക്ക് അകമ്പടി നൽകാൻ പോയ പോലീസ് ജീപ്പ് മറിഞ്ഞ് 3 പോലീസ് ഉദ്യോഗസ്ഥർക്ക് പരിക്ക്. തൃക്കൊടിത്താനം പോലീസ് സ്റ്റേഷനിലെ പോലീസ് ഉദ്യോഗസ്ഥർക്കാണ് പരിക്കേറ്റത്. ചങ്ങനാശ്ശേരി മാമൂട് വച്ചാണ് അപകടമുണ്ടായത്. ഇടുക്കി ജില്ലയിൽ 1075 പേർക്ക് കൂടി കോവിഡ്. 1005 പേർക്ക് സമ്പർക്കത്തിലൂടെ രോഗബാധ. 697 പേർക്ക് രോഗമുക്തി. എറണാകുളം ജില്ലയിൽ 3154 പേർക്ക് കൂടി കോവിഡ്. 3100 പേർക്ക് സമ്പർക്കത്തിലൂടെ രോഗബാധ. 4620 പേർക്ക് രോഗമുക്തി. എറണാകുളം പിറവത്ത് രാജാതിരാജ യാക്കോബായ പള്ളിയിലെ യുവജനങ്ങളുടെ നേതൃത്വത്തിൽ അണുനശീകരണം നടത്തി. കോവിഡ് ബാധിതരുടെ വീടുകളും പിറവൻ ടൗണിലെ സ്ഥാപനങ്ങളുമാണ് അണുവിമുക്തമാക്കിയത്. അണുനശീകരണ പരിപാടി കൂടുതൽ മേഖലകളിലേക്ക് വ്യാപിപ്പിക്കാനാണ് തീരുമാനം. അങ്കമാലി താലൂക്ക് ആശുപത്രിയിൽ സൗജന്യ ഉച്ചഭക്ഷണ പദ്ധതിയുമായി അങ്കമാലി ഹെറിറ്റേജ് റോട്ടറി ക്ലബ്. ഉദ്ഘാടനം നിർവഹിച്ച് അങ്കമാലി നിയുക്ത MLA റോജി എം ജോൺ, ഹെറിറ്റേജ് റോട്ടറി പ്രസിഡന്റ് സുനിൽ വർഗീസ്, അങ്കമാലി മുനിസിപ്പൽ ചെയർമാൻ റെജി മാത്യു എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. തൃശൂർ അകലാട് 3-നിൽ വ്യാജമദ്യം കഴിച്ച ഒരാൾ മരിച്ചു. അകലാട് സ്വദേശി ഷമീറാണ് മരിച്ചത്. സുഹൃത്ത് സുലൈമാൻ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിൽ. കോവിഡ് കാലത്ത് മാതൃകയായി തൃശൂർ ചക്കുമരശ്ശേരി ക്ഷേത്രം. വൈകുന്നേരങ്ങളിൽ പൊതുജനങ്ങൾക്കായി ക്ഷേത്രത്തിൽ നിന്ന് ഭക്തിഗാനങ്ങൾക്ക് മുൻപ് കോവിഡ് ബോധവൽക്കരണ സന്ദേശവും. തൃശൂർ പൊയ്യ ഗ്രാമപഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി സുജൻ പുപ്പത്തിയാണ് ഈ വ്യത്യസ്ത ആശയത്തിന് പിന്നിൽ. പാലക്കാട് തൃത്താല വെള്ളിയാങ്കൽ റെഗുലേറ്ററിന്റെ 4 ഷട്ടറുകൾ തുറന്നു. ജലനിരപ്പ് ഉയർന്നതിനാൽ കൂടുതൽ ഷട്ടറുകൾ തുറക്കുമെന്ന് ചമ്രവട്ടം അസിസ്റ്റന്റ് എഞ്ചിനീയർ അറിയിച്ചു. കനത്ത മഴയെ തുടർന്ന് ഇന്നലെ 2 ഷട്ടറുകൾ തുറന്നിരുന്നു. പാലക്കാട് ചാലിശ്ശേരി പോലീസ് സ്റ്റേഷൻ പരിധിയിൽ പ്രവർത്തനാനുമതിയുള്ള വ്യാപാര സ്ഥാപനങ്ങൾ നാളെ മുതൽ ഉച്ചയ്ക്ക് 2 മണിക്ക് അടയ്ക്കാൻ നിർദ്ദേശം. ചാലിശ്ശേരി, നാഗലശ്ശേരി, തിരുമിറ്റക്കോട് പഞ്ചായത്തുകളിൽ കോവിഡ് രോഗവ്യാപനം ക്രമാതീതമായ തുടർന്നാണ് നടപടി. ഹോട്ടലുകൾക്ക് വൈകിട്ട് വരെ പാഴ്സൽ മാത്രം നൽകാം.
കനത്ത മഴയെ തുടർന്ന് നെല്ലിയാമ്പതി ലില്ലിയിൽ വൻ മരം കടപുഴകി വീണു. പ്രധാന പാതയിലാണ് മരം വീണത്. പോലീസും നാട്ടുകാരും ചേർന്ന് മരം മുറിച്ചു മാറ്റി റോഡ് ഗതാഗത യോഗ്യമാക്കി. മലപ്പുറം നന്നമുക്ക് പഞ്ചായത്തിൽ വെള്ളം കയറി 450 ഏക്കർ നെൽകൃഷി നശിച്ചു. കാഞ്ഞൂർ പാടത്ത് കൊയ്ത്തിന് പാകമായ നെല്ലാണ് നശിച്ചത്. മലപ്പുറം ജില്ലാ പഞ്ചായത്ത് മെമ്പർ വി കെ എം ഷാഫിയുടെ നേതൃത്വത്തിൽ ജനപ്രതിനിധികൾ പ്രദേശം സന്ദർശിച്ചു. മലപ്പുറത്ത് റോഡരികിലെ ഷെഡിൽ മദ്യപിച്ച 4 സംഘത്തിനെതിരെ കേസെടുത്ത് ചങ്ങരംകുളം പോലീസ്. സംഭവം നടുവട്ടം ശ്രീവത്സം ആശുപത്രിക്ക് സമീപം. ലോക്ഡൌൺ ലംഘിച്ചതിനും കേസെടുത്തിട്ടുണ്ട്. കോഴിക്കോട് അഴിയൂർ പഞ്ചായത്തിലെ മാഹിപ്പുഴയ്ക്ക് കുറുകെ നിർമ്മിച്ച ബണ്ട് പൊളിച്ചു നീക്കാൻ കലക്ടറുടെ ഉത്തരവ്. വെള്ളപ്പൊക്ക സാധ്യത കണക്കിലെടുത്ത് പൊളിച്ചു മാറ്റുന്നത് തലശ്ശേരി മാഹി ദേശീയപാതാ വികസനത്തിന്റെ ഭാഗമായി നിർമ്മിച്ച താൽക്കാലിക ബണ്ട്. കോഴിക്കോട് കായക്കോടിയിലെ വ്യാജവാറ്റ് കേന്ദ്രത്തിൽ റെയ്ഡ്. 400 ലിറ്റർ വാഷ് പിടിച്ചെടുത്ത് എക്സൈസ്. പരിശോധന നടത്തിയത് രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ. വയനാട് തൊണ്ടനാട് മരച്ചോട് വളവിൽ കാറുമായി കൂട്ടിയിടിച്ച് പിക്കപ്പ് ലോറി പുഴയിലേക്ക് മറിഞ്ഞു. കുറ്റ്യാടി ഭാഗത്തുനിന്നും മാനന്തവാടിയിലേക്ക് പച്ചക്കറിയുമായി പോവുകയായിരുന്ന ലോറിയാണ് അപകടത്തിൽപ്പെട്ടത്. ആളപായമില്ല. കണ്ണൂർ മേലേച്ചൊവ്വയിൽ ഗ്യാസ് ടാങ്കർ മറിഞ്ഞു. അപകടത്തിൽപ്പെട്ടത് പാചകവാതകവുമായി എറണാകുളത്തേക്ക് പോകുന്ന ടാങ്കർ. വാതക ചോർച്ചയില്ല. കണ്ണൂർ ആയിക്കരയിൽ ശക്തമായ തിരയിൽ മത്സ്യബന്ധന ബോട്ട് തകർന്നു. ബോട്ടിന്റെ പിൻവശം തകർന്ന് ഉള്ളിൽ വെള്ളം കയറി. ലക്ഷങ്ങളുടെ നഷ്ടമുണ്ടായതായി ഉടമ. കാസർഗോഡ് മൈക്ലബ് ട്രേഡേഴ്സ് മണി ചെയിൻ തട്ടിപ്പ് കേസിലെ പ്രധാനിയടക്കം 2 പേർ കൂടി പിടിയിൽ. അറസ്റ്റിലായത് ചെങ്കള സ്വദേശി ജലാലുദ്ദീൻ, നെല്ലിക്കട്ട സ്വദേശി മൻസിഫ് എന്നിവർ. കേസിൽ അറസ്റ്റിലായവരുടെ എണ്ണം 5. ഖൈസ് മിലാൻ സംവിധാനം ചെയ്ത തല എന്ന സിനിമയിലെ ലിറിക്കൽ വീഡിയോ ഗാനം റിലീസ് ചെയ്തു. വിനായ് ശശികുമാറിന്റെ വരികൾക്ക് അങ്കിത് മെന്നനാണ് സംഗീതം. ഗാന ബാലയാണ് ഗാനം ആലപിച്ചിരിക്കുന്നത്. സുരഭി ലക്ഷ്മി സിനിമയിൽ പ്രധാന വേഷത്തിൽ എത്തുന്നു. റൂട്ട്സ് എന്റർടൈൻമെന്റ്സിന്റെ ബാനറിൽ ആവണി പ്രഭ തിരക്കഥ എഴുതി. അനീഷ് സംവിധാനം ചെയ്ത ചിത്രം കമ്മൽ ഒടിടി റിലീസിനായി ഒരുങ്ങുന്നു. ഇസ്രായേൽ ഫലസ്തീൻ സംഘർഷങ്ങൾ രൂക്ഷമാകുന്ന പശ്ചാത്തലത്തിൽ തുർക്കി സേനയെ ഗാസയിൽ വിന്യസിക്കുമെന്ന് പ്രചരിക്കുന്ന വാർത്ത വ്യാജം. ഫലസ്തീന് പിന്തുണയുമായി സൈന്യത്തെ വിന്യസിക്കുമെന്ന് തുർക്കി അറിയിച്ചു എന്നാണ് പ്രചാരണം. സംഭവങ്ങളോട് ബന്ധമില്ലാത്ത പഴയ ചിത്രങ്ങൾ ഉപയോഗിച്ചാണ് ഇപ്പോൾ പ്രചാരണം നടത്തുന്നത്. പശ്ചിമബംഗാളിൽ സന്യാസികളെ പോലീസ് ആക്രമിക്കുന്നുവെന്ന തലക്കെട്ടോടെ പ്രചരിക്കുന്ന ചിത്രം വ്യാജം. ബംഗാളിലെ സംഘർഷങ്ങളുടെ തുടർച്ചയായാണ് പോലീസ് അതിക്രമമെന്നാണ് പ്രചാരണം. 2008 ഗോവയിൽ സന്യാസികളും പോലീസും തമ്മിലുണ്ടായ വാക്കേടത്തിന്റെ ചിത്രങ്ങളാണ് തെറ്റായ തലക്കെട്ടിൽ പ്രചരിപ്പിക്കുന്നത്. ഇനി നാളെ ശ്രദ്ധിക്കേണ്ട പ്രധാന വാർത്തകൾ. ഡിആർഡിഒ വികസിപ്പിച്ച കോവിഡ് മരുന്ന് 2DG നാളെ പുറത്തിറങ്ങും. പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ഡൽഹിയിലെ ആശുപത്രികളിൽ മരുന്ന് വിതരണം ചെയ്യും. ആദ്യ ബാച്ചിൽ 10,000 ഡോസ് മരുന്നുകൾ പുറത്തിറക്കും. സംസ്ഥാനത്തെ റേഷൻ വ്യാപാരികൾ നാളെ കടകൾ അടച്ചിട്ട് പ്രതിഷേധിക്കും. കോവിഡ് പോരാളികൾക്ക് നൽകുന്ന ഇൻഷുറൻസ് പരിരക്ഷ നൽകണമെന്നാണ് ആവശ്യം. കോവിഡ് ബാധിച്ച് മരിച്ചവരുടെ ആശ്രിതർക്ക് സാമ്പത്തിക സഹായം നൽകണമെന്നും വാക്സിൻ നൽകുന്നതിൽ മുൻഗണന വേണമെന്നും വ്യാപാരികൾ. 18 വയസ്സിന് മുകളിലുള്ളവർക്ക് കോവിഡ് വാക്സിനേഷൻ നാളെ ആരംഭിക്കും. ഓൺലൈനിൽ രജിസ്റ്റർ ചെയ്തവർക്ക് മാത്രമാകും വാക്സിൻ നൽകുക. ചികിത്സാ രേഖകളും അപേക്ഷകളും ജില്ലാതലത്തിൽ പരിശോധിക്കും. ഹൃദ്രോഗം ഉൾപ്പെടെ ഗുരുതര അസുഖമുള്ളവർക്കാർക്കും ആദ്യ പരിഗണന നൽകുക. കോവിഡ് വ്യാപനത്തെ തുടർന്ന് 1 വർഷമായി സൗദിയിൽ നിലനിൽക്കുന്ന താൽക്കാലിക വിലക്ക് നാളെ പിൻവലിക്കും. ഇതോടെ സ്വദേശികൾക്ക് പരിമിതങ്ങളായ രാജ്യങ്ങളിലേക്കും വിദേശികൾക്ക് രാജ്യത്തിന് പുറത്തേക്കും യാത്ര ചെയ്യാൻ അനുമതി ലഭിക്കും. യാത്രക്കാർ കോവിഡ് പ്രതിരോധ വാക്സിൻ 2 ഡോസും കുത്തിവച്ചവരോ 1 ഡോസ് എടുത്ത് 14 ദിവസം പൂർത്തീകരിച്ചവരോ ആയിരിക്കണം. CBSE 12-ാം ക്ലാസ് പരീക്ഷ റദ്ദാക്കുന്ന കാര്യത്തിൽ തീരുമാനം നാളെ. യോഗം വിളിച്ച് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി. പരീക്ഷ റദ്ദാക്കുമെന്നാണ് സൂചന. അന്തിമ തീരുമാനം CBSEയുടെ നിലപാട് പരിഗണിച്ച ശേഷം. ഹണ്ടർ ന്യൂസ് അവസാനിച്ചു. നമസ്കാരം.